Hello everyone, welcome back to the channel. Hope you're all keeping safe. If you're new here, my name is Sharon and this is Arun. We're a doctor couple settled in the UK. So today we are going to give you a brief idea about post-graduation in the UK after MBBS from India. So before we go ahead, we'll just tell you briefly about how we got into training here in UK. So we completed our MBBS from Kerala, India in 2014. Then we did a house residency there itself. And then we worked in a private hospital for nearly a year. And that is when we cleared our IELTS exam in PLAB 1. After that, we came to UK for PLAB 2 exams, got GMC registration, and then we got into a non-training job. So we worked in a non-training job as a trust grade doctor for nearly 2 years, and that is when we got our FY2 competencies, that is now called the CREST form, signed off, and then we applied for GP training, cleared the entrance exams, which is the MSRA exam and the interview, and then we got a job offer for a GP training, and we started GP training in 2018 August. So, ഇവിടുത്തെ പി ജി ട്രെയിനിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് ടൈപ്പ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ആണ് ഉള്ളത്. ഒന്ന് ക്ലിനിക്കൽ ട്രെയിനിങ് ഉണ്ട്, അക്കാഡമിക് ട്രെയിനിങ് ഉണ്ട്. സോ ടുഡേ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ ദ ക്ലിനിക്കൽ ട്രെയിനിങ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു പ്രോഗ്രസ് ടു എ കൺസൾട്ടന്റ് ഇൻ യു കെ. സോ ആദ്യം നമുക്ക് അക്കാഡമിക് ട്രെയിനിങ്ങിനെ കുറിച്ച് കുറച്ച് ബ്രീഫായിട്ട് പറയാം. അക്കാഡമിക് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് MS അല്ലെങ്കിൽ PhD അല്ലെങ്കിൽ MD ഡിഗ്രി എടുക്കുന്നതിനെയാണ് നമ്മൾ അക്കാഡമിക് ട്രെയിനിങ് എന്ന് പറയുന്നത്. അക്കാഡമിക് ട്രെയിനിങ് മോസ്റ്റ്ലി നോൺ ക്ലിനിക്കൽ വർക്ക് ആയിരിക്കും, വിച്ച് മീൻസ് റിസർച്ച് അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ലിറ്ററേച്ചർ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമുക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫീസ് കൊടുക്കേണ്ടി വരും യൂണിവേഴ്സിറ്റിക്ക്. അഗെയിൻ ദ ഫീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദ സബ്ജക്ട് യു ചൂസ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, എല്ലാവരും ചോദിക്കും അക്കാഡമിക് ഡിഗ്രി വേണോ യു കെയിൽ ട്രെയിനിങ് കിട്ടാൻ അല്ലെങ്കിൽ കൺസൾട്ടന്റ് ആവാൻ. ബട്ട് എ പർട്ടിക്കുലർ തിങ് ദറ്റ് യു നീഡ് ടു റിമെമ്പർ ഈസ് ഗെറ്റിംഗ് എൻ അക്കാഡമിക് ട്രെയിനിങ് അലോൺ വിൽ നോട്ട് അലൌ യു ടു പ്രോഗ്രസ് ടു ബിക്കം എ കൺസൾട്ടന്റ് ഇൻ യു കെ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എൻ എസെൻഷ്യൽ ക്രൈറ്റീരിയ ടു ഗെറ്റ് ഇൻ ടു എ ക്ലിനിക്കൽ ട്രെയിനിങ് ഇൻ യു കെ ആസ് വെൽ. സോ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് MSc ഇൻ ഡെർമറ്റോളജി എടുക്കാം ചില യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ MD ഡെർമറ്റോളജി എടുക്കാം. അപ്പോൾ നമ്മൾ ആ MSc അല്ലെങ്കിൽ MD ഡിഗ്രി ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ കൺസൾട്ടൻ്റ് ആയിട്ട് യു കെയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. യു കെയിൽ ഡെർമറ്റോളജി കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഡു ഇന്റേണൽ മെഡിസിൻ ട്രെയിനിങ് ആൻഡ് ദെൻ ഡെർമറ്റോളജി 4 years സ്പെഷ്യാലിറ്റി ട്രെയിനിങ് ചെയ്താൽ മാത്രമാണ് നമുക്ക് യു കെയിൽ ഡെർമറ്റോളജി കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്ലിനിക്കൽ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ടൈപ്പ് ക്ലിനിക്കൽ ട്രെയിനിങ് ആണുള്ളത്. ഒന്ന് അൺകപ്പിൾ ട്രെയിനിങ്ങും റൺ ത്രൂ ട്രെയിനിങ്. അൺകപ്പിൾ ട്രെയിനിങ്ങിന് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ അല്ലെങ്കിൽ സർജിക്കൽ ട്രെയിനിങ്, വേ വിൽ ബി ഡൂയിങ് എ കോ ട്രെയിനിങ്. അത് യൂഷ്വലി 3 or 2 years ആയിരിക്കും. ആൻഡ് ദെൻ യു അപ്ലൈ ഫോർ എ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് ആൻഡ് ദെൻ യു ബിക്കം എ കൺസൾട്ടൻറ്റ്. പക്ഷെ റൺ ത്രൂ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ട്രെയിനിങ്ങിൽ കയറി കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ കൺസൾട്ടന്റ്. അതിന്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ഒബ്സർവ് ഗൈനി. അപ്പൊ ഇവിടെ NHS ദാറ്റ് ഈസ് ഗവൺമെന്റ് സെക്ടറിൽ ക്ലിനിക്കൽ ട്രെയിനിങ് ചെയ്യുന്നതിന് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഫ്രീ, ദേർ ഈസ് നോ ഫീസ്. പിന്നെ ബിക്കോസ് യു ഡൂയിങ് എ ക്ലിനിക്കൽ ജോബ് വൈൽ ഡൂയിങ് യുവർ ട്രെയിനിങ് യു വിൽ ഗെറ്റ് എ സാലറി ആസ് വെൽ. സാലറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഡോക്ടർ സാലറി ഇൻ യു കെ എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ഗോ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. പിന്നെ നമുക്കിവിടെ യു കെ അല്ല ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് GMC രജിസ്ട്രേഷൻ വേണം. അപ്പം അത് കീപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. പിന്നെ ഡിഫൻസ് യൂണിയൻ ഫീസ്, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു MRCGP എടുക്കുകയാണെങ്കിൽ നമുക്ക് റോയൽ കോളേജിന് കുറച്ച് ഫീസ് കൊടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനത്തെയുള്ള ഫീസ് അല്ലാണ്ട് ട്രെയിനിങ് അല്ലെങ്കിൽ PG ചെയ്യാൻ ആസ് സച്ച്, ക്ലിനിക്കൽ ട്രെയിനിങ് ചെയ്യാൻ ആസ് സച്ച് ദർ ഇസ് നോ ഫീസ്. So each specialty has its own entry criteria. Usually the specialty recruitment team will publish these criteria on their website. We'll put a link down below for you to have a look at those. ഇനി നമുക്ക് അതിന്റെ കുറച്ച് examples നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് സ്പെഷ്യാലിറ്റി വൈസ് ഉള്ള പേഴ്സൺ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഓരോ സ്പെഷ്യാലിറ്റീസും കാണാം, ക്ലിനിക്കൽ റേഡിയോളജി, സൈക്യാട്രി, സർജറി. നമുക്കൊന്ന് മെഡിസിൻ സ്പെഷ്യാലിറ്റിയുടെ പേഴ്സൺ സ്പെസിഫിക്കേഷൻസ് നോക്കാം. അപ്പോൾ ഇത് ഇൻറ്റേണൽ മെഡിസിൻ ട്രെയിനിങ്ങിലുള്ള എൻട്രി ക്രൈറ്റീരിയസ് ആണ്. അതിനകത്ത് യു ക്യാൻ സി ദ എസെൻഷ്യൽ ക്രൈറ്റീരിയസ് ആർ യു ഷുഡ് ഹാവ് ഇൻ MBBS ഓർ ഇൻ ഇക്വലന്റ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ. ഷുഡ് ബി എലിജിബിൾ ഫോർ ഫുൾ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസ് ടു പ്രാക്ടീസ് വിത്ത് GMC അറ്റ് ദി ഇൻറ്റെൻഡഡ് സ്റ്റാർട്ട് ഡേറ്റ്. You should show evidence of achievement of foundation competencies.
And that should be from within 3.5 years preceding the advertised post start date for the round of application. And for that, you should either be currently employed in a UK FPO affiliated foundation program, or you should have been awarded a foundation program certificate of completion from a UK affiliated foundation program as stated here, or you should have at least 12 months medical experience after full GMC registration or equivalent post-licensing experience. So if you're going for the third option, then you should get a CREST form signed. We'll leave a link down below. Then you'll have to demonstrate your English language skills as assessed by GMC. So have a look at the remaining criteria from the link down below to see if you're eligible for applying for training. Clinical radiology ST1 in apply and enter criteria noka. So eligibility criteria and qualification are the same. Career progression la matram chori or difference under. You should only have 18 months or less experience in radiology by the time of intended start date. അപ്പൊ നമ്മള് NHS ൽ ട്രെയിനിങ് ജോബ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മള് ഓറിയൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ കൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിപ്പോ യു കെ എവിടെയാണെങ്കിലും സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ് എങ്ങോട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് ഓറിയലിൽ കൂടെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഓറിയലിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേക്കൻസീസ് ഒക്കെ നോക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇന്റർവ്യൂസിനും എക്സാംസിനൊക്കെ ഓറിയലിൽ കൂടി അപ്ലൈ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഓഫർ ലെറ്റർ കിട്ടുവാണെങ്കിൽ അത് ഓറിയലിൽ കൂടി ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ജോബ് ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി, അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ എക്സാമിൻ്റെ റിസൾട്ട്സ്, അതെല്ലാം ഓറിയൽ എന്ന് പറഞ്ഞ ഒറ്റ സൈറ്റിൽ കൂടി ആയിരിക്കും നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നത്. പക്ഷെ നോൺ ട്രെയിനിങ് ജോബ് ആണെങ്കിൽ നമ്മൾ NHS ജോബ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ കൂടെയാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. So ഈ സ്പെഷ്യാലിറ്റി റിക്രൂട്ട്മെന്റ് സൈറ്റിൽ നിന്ന് തന്നെ യു കെൻ ഗോ ടു ദി ഓറിയൽ വെബ്സൈറ്റ് ആൻഡ് രജിസ്റ്റർ ഫോർ എൻ അക്കൗണ്ട്. And you can apply for all training programs, whether it is UK FPO or specialty training. So the clinical training post will be advertised throughout the year. Appo ningala edu specialty ana ningal apply cheyana anusarichu you'll have to have a look at the recruitment timelines. We'll drop in a link down below so that you can have a look at it. So you can see the recruitment timeline here. There's round 1, round 2, round 2 re-advert and round 3. So please have a look at the timeline. You can see when the advert appears, when the application opens and closes, the interview window, when you will receive the offers, etc. So there is no limit actually. നമുക്ക് എത്ര സ്പെഷ്യാലിറ്റീസ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ ഓരോ സ്പെഷ്യാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കണം. അത് മീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഒരു സ്പെഷ്യാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ലെവലിൽ അപ്ലൈ ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നാട്ടിൽ നമുക്ക് റേഡിയോളജി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ST1 ആയിട്ട് തന്നെ കയറണമെന്നില്ല, നമുക്ക് ഹയർ ലെവൽസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് റൗണ്ടിൽ തന്നെ നമുക്ക് രണ്ട് ലെവലില് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. So MSRA stands for Multi Speciality Recruitment Assessment Exam. ആ എക്സാമിൽ രണ്ട് പാർട്സ് ഉണ്ട്. ഒന്ന് ക്ലിനിക്കൽ പ്രോബ്ലം സോൾവിങ്, അത് നമ്മുടെ MBBSലെ എല്ലാ സബ്ജക്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണും. പിന്നെ സിറ്റുവേഷണൽ ജഡ്ജ്മെന്റ് ടെസ്റ്റ്, അത് SJT എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. നമ്മൾ നാട്ടിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വിൽ ഷോ യു എൻ എക്സാമ്പിൾ. So have a look at this question for yourself. അപ്പോൾ ഇവിടെ നിങ്ങൾ ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ ചില സ്പെഷ്യാലിറ്റീസിന് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ, ചില സ്പെഷ്യാലിറ്റീസിന് MSRA എക്സാം കൊടുക്കണം. ഇപ്പോൾ മെഡിസിൻ ആണെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ ജനറൽ പ്രാക്ടീസ് അല്ലെങ്കിൽ റേഡിയോളജി, സൈക്യാട്രി ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റീസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ MSRA എന്ന് പറഞ്ഞ എക്സാമും കൊടുക്കേണ്ടി വരും. നമ്മൾ നാട്ടിൽ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നാട്ടിൽ നമുക്ക് നീറ്റ് ഉണ്ട്. അപ്പോൾ നീറ്റിൻ്റെ സ്കോറ് വച്ചിട്ടാണ് നമുക്ക് ഏത് സ്പെഷ്യാലിറ്റി കിട്ടുമോ അല്ലെങ്കിൽ ഏത് സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അത് ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ആദ്യം ഒരു സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യുക, എന്നിട്ട് ഈ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റിൽ പോയിട്ട് ആ സ്പെഷ്യാലിറ്റിയുടെ
എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക. എന്നിട്ട് ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പെഷ്യാലിറ്റിക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ സ്പെഷ്യാലിറ്റിക്ക് ഇന്റർവ്യൂ മാത്രം കൊടുത്താൽ മതിയോ അതോ എം എസ് ആറേയും ഇന്റർവ്യൂയും കൊടുക്കണമെന്ന്. സോ അതിനുശേഷം നമ്മൾ ആ സ്പെഷ്യാലിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഈ സ്പെഷ്യാലിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എവിടെ ട്രെയിൻ ചെയ്യണോ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ആ ചൂസ് ചെയ്ത പ്ലേസസ് നമുക്ക് റാങ്ക് ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എക്സാംസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കുന്നു. ഈ ഇന്റർവ്യൂ എക്സാംസും കഴിഞ്ഞിട്ട് നമുക്കൊരു സ്കോറ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റാങ്ക് കിട്ടും. ഈ റാങ്കിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് നമ്മൾ ആദ്യം ചൂസ് ചെയ്ത ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടുമോ അതോ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് പ്രിഫറൻസ് കിട്ടുമോ എന്ന് അറിയാൻ പറ്റുമോ. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഉള്ള സംശയമാണ്, നമ്മളിപ്പോ ഓരോ സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യുമ്പോൾ, ഞങ്ങൾ നേരത്തെ പറഞ്ഞു നമുക്ക് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റീസ് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് സൈക്യാട്രി, GP, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്പെഷ്യാലിറ്റീസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ സ്പെഷ്യാലിറ്റീസിന് അപ്ലൈ ചെയ്യുമ്പോൾ വേറെ വേറെ എം എസ് ആർ എക്സാം കൊടുക്കണോ വേണ്ടോ എന്ന് കുറെ പേർക്ക് സംശയം ഉണ്ടാവാറുണ്ട്. ഇല്ല, അങ്ങനെ കൊടുക്കണ്ട, ഒറ്റ എക്സാമേ ഉള്ളൂ. സോ യുവർ പെർഫോമൻസ് ഇൻ വൺ സിറ്റിംഗ് വിൽ ബി അസസ്ഡ് ഫോർ ഓൾ ദി സ്പെഷ്യാലിറ്റീസ് ദറ്റ് യു ആർ അപ്ലൈയിങ് ഫോർ. പിന്നെ ഉള്ളൊരു സംശയം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ആരായിരിക്കും എന്ന്. ഇപ്പൊ നമുക്കിപ്പോൾ നോൺ ട്രെയിനിങ് ജോബ് ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ട്രസ്റ്റ് ആയിരിക്കും നമ്മളെ സ്പോൺസർ ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു ട്രെയിനിങ്ങിന് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പം നമ്മൾ ഇംഗ്ലണ്ടിലാണ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ സ്പോൺസർ ചെയ്യുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ട് ആയിരിക്കും. ഇപ്പോൾ സ്കോട്ട്ലൻഡിലാണെങ്കിൽ NHS എഡ്യൂക്കേഷൻ ഫോർ സ്കോട്ട്ലൻഡ് അല്ലെങ്കിൽ NES ആയിരിക്കും നമ്മൾ സ്പോൺസർ ചെയ്യുന്നത്. വെയിൽസിലാണെങ്കിൽ വെയിൽസ് ഡീനറി. ഇപ്പം നോർത്തേൺ അയർലൻഡിലാണെങ്കിൽ നോർത്തേൺ അയർലൻഡ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ ട്രെയിനിങ് ഏജൻസി ആയിരിക്കും നിങ്ങളെ സ്പോൺസർ ചെയ്യും. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ NHS സ്പെഷ്യാലിറ്റി റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റിലുണ്ട്. എല്ലാ വർഷവും അവർക്കൊരു റിക്രൂട്ട്മെന്റ് പ്ലാൻ കാണും. അപ്പോൾ യു ഹാവ് ടു ഗോ ആൻഡ് ഹാവ് എ ലുക്ക് അറ്റ് ദ വെബ്സൈറ്റ് ആൻഡ് വിൽ ലീവ് എ ലിങ്ക് ഡൗൺ ബിലോ. സോ ദിസ് വീഡിയോ വാസ് ജസ്റ്റ് ടു ഗിവ് യു എ ബ്രീഫ് ഐഡിയ അബൌട്ട് ഗെറ്റിംഗ് ഇൻ ടു ക്ലിനിക്കൽ ട്രെയിനിങ് ഹിയർ ഇൻ UK. So if you have any other questions, please drop a comment down below or send us a message on Instagram. And hope you all found this video useful. Until we see you again, take care, keep safe. Bye-bye.